അജിത് കുമാർ ആസാദ്, സുബൈർ പടുപ്പ്, ഷാഫി സുഹ്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഐ എൻ എല്ലിൽ നിന്നും രാജിവെച്ച് വീണ്ടും പി ഡി പിയിൽ. മദനിയുടെ ജയിൽ മോചനത്തിന് നിയമപരവും ജനാധിപത്യപരവുമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനാണ് പി ഡി പിയിൽ ചേർന്നതെന്ന് ഇവർ കാസർഗോട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. This news brought to you by Bhima Jewelry, Press Club Junction, Kasargod. ഇന്ത്യൻ നാഷണൽ ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശീയ സമിതി അംഗവുമായ അജിത് കുമാർ ആസാദ്, ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നാഷണൽ ലേബർ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സുബൈർ പടുപ്പ്, നാഷണൽ യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഫി സുഹ്രി, ഐ എസ് സക്കീർ ഹുസൈൻ, ജീവകാരുണ്യ പ്രവർത്തകൻ അഷ്റഫ് മുക്കൂർ തുടങ്ങിയ നേതാക്കളാണ് ഐ എൻ എൽ വിട്ട് പി ഡി പിയിൽ ചേർന്നത്. ഫാസിസത്തിനെതിരെ വിശാലമായ ഒരു ദളിത് പിന്നോക്ക മത ന്യൂനപക്ഷ കാഴ്ചപ്പാടാണ് തങ്ങൾക്കുള്ളതെന്നും തങ്ങളുടെ സാന്നിധ്യം പി ഡി പിയിൽ അത്യാവശ്യമായതുകൊണ്ടുമാണ് രാജിവെച്ച് പി ഡി പിയിൽ ചേർന്നതെന്നും നേതാക്കൾ അറിയിച്ചു. ഇന്ത്യൻ നാഷണൽ ലീഗിനോട് രാഷ്ട്രീയ വിയോജിപ്പില്ലെന്നും മദനിയുടെ മോചനത്തിനു വേണ്ടിയുള്ള നടപടികൾക്കായി സംസ്ഥാന തലത്തിലുള്ള ഒരു വിശാല ഐക്യത്തിന് ശ്രമിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. കഴിഞ്ഞ 21 വർഷക്കാലമായി അകാരണമായി പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അബ്ദുൽ നാസർ മദനിയുടെ മോചനമെന്ന വിഷയം സംസ്ഥാനതലത്തിൽ അതിൻ്റേതായ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും മഹദനി അടക്കം നിരപരാധികളായ വിചാരണ തടവുകാരുടെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാക്കുവാനുള്ള സമരപരിപാടികൾക്കും നേതൃത്വം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് തിരിച്ചു പോകുന്നത്. പി ഡി പി സ്ഥാപിത കാലം തൊട്ട് അബ്ദുൽ നാസർ മദനിയുമായി ചേർന്ന് പ്രവർത്തിച്ചവരാണ് അജിത് കുമാർ ആസാദും സുബൈർ പടുപ്പും. ഇടക്കാലത്ത് രാജിവെച്ച് ഐ എൻ എല്ലിൽ ചേരുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാഷണൽ ലീഗിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇവർ വീണ്ടും മാതൃസംഘടനയിലേക്ക് തന്നെ ചേക്കേറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, KCN.